ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് റേഷൻ കാർഡ് സർവീസിൻ്റെ നാലാമത്തെ എപ്പിസോഡ്. നമ്മൾ ഇതിനു മുന്നേ മൂന്ന് എപ്പിസോഡുകൾ ചെയ്തു, അതുകൊണ്ടാണ് നമ്മൾ നാലിലേക്ക് എത്തിയത്. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് നമുക്ക് ജനറൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ, മൊബൈൽ നമ്പർ, കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുക എന്നതും. രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള സ്റ്റാറ്റസ്, അതായത് നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ അത് എങ്ങനെ തിരുത്താം എന്നുള്ളത്. മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കിയത് നമ്മുടെ റേഷൻ കാർഡിലേക്ക് ഒരു പുതിയ അംഗത്തെ എങ്ങനെ ചേർക്കാം എന്നുള്ളതുമായിരുന്നു. അപ്പം നമ്മൾ ഈ മൂന്ന് എപ്പിസോഡുകളും കംപ്ലീറ്റ് ചെയ്തു. ഇതുവരെ കാണാത്ത ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരം ആവുമെന്ന് തോന്നുകയാണെങ്കിൽ, വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ മൂന്ന് എപ്പിസോഡിൻ്റെയും ലിങ്ക് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗിച്ചിട്ട് കാണാം. അപ്പം നമ്മൾ ഇന്നത്തെ നാലാമത്തെ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ റേഷൻ കാർഡിൽ നിന്നും എങ്ങനെയാണ് ഒരു വ്യക്തിയെ റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നീക്കം ചെയ്യാനായിട്ട് സാധിക്കുക. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ റേഷൻ കാർഡിൽ നിന്നും ഒരു വ്യക്തിയെ നീക്കം ചെയ്യേണ്ടി വന്നേക്കാം. ഉദാഹരണത്തിന്, വ്യക്തി മരണപ്പെട്ടു പോയിരിക്കാം, അതുമല്ലെങ്കിൽ പുതിയ താമസം മാറുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് വീടെടുത്തിട്ട് താമസം മാറുന്നു, അപ്പോൾ അവർക്കൊരു പുതിയ റേഷൻ കാർഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് പഴയ റേഷൻ കാർഡിലെ പേര് കുത്താം. അപ്പം അത് എങ്ങനെ റിമൂവ് ചെയ്യാം? അതുമല്ലെങ്കിൽ ഇപ്പം പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിട്ട ആളുകളായിരിക്കാം. അപ്പം ഒരുപക്ഷെ ചില ആളുകൾ ഭർത്താവിൻ്റെ വീട്ടിലുള്ള റേഷൻ കാർഡിലേക്ക് പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ നോക്കുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഉപകാരപ്രദമായ നല്ല അറിവുകൾ മലയാളത്തിൽ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നാലാമത്തെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് സിവിൽ സപ്ലൈസിൻ്റെ ഒറിജിനലായിട്ടുള്ള വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞ ശേഷം സിറ്റിസൺ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വീണ്ടും സിറ്റിസൺ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ഐ ഡി വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. എങ്ങനെ ലോഗിൻ ഐ ഡി ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഭാഗം എപ്പിസോഡ് ഒന്നിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ റേഷൻ കാർഡിൻ്റെ ഹോം പേജിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ സർവീസസ് ചെയ്യാനുള്ള ഹോം പേജിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ സബ്മിറ്റ് ചെയ്ത അഡീഷൻ ഓഫ് മെമ്പർ എന്ന്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സബ്മിറ്റ് ചെയ്ത അഡീഷൻ ഓഫ് മെമ്പർ അല്ലെങ്കിൽ ഒരു മെമ്പർ ആഡ് ചെയ്യാനുള്ളത് അപ്രൂവ്ഡ് എന്നുള്ള സ്റ്റാറ്റസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് മുകളിലുള്ള രണ്ടെണ്ണം ഞാൻ കൊടുത്തിട്ടില്ല, പെൻഡിങ്ങിലാണ്, അപ്പോൾ ഫൈനൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒന്ന് റിസീവ്ഡ് എന്നുള്ള രീതിയിലാണ് അവിടെ കാണിക്കുന്നത്. അപ്പം ഇത് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു വ്യക്തിയെ തന്നെയാണ് ഞാനിപ്പോൾ എൻ്റെ റേഷൻ കാർഡിൽ നിന്നും നീക്കം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ സർവീസസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെ റിഡക്ഷൻ ഓഫ് മെമ്പർ എന്നുള്ളൊരു ഭാഗം കാണാം, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്പർ ലിസ്റ്റിലുള്ള ആളുകളുടെ പേര് മുഴുവൻ കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ തവണ ആഡ് ചെയ്തത് ഏറ്റവും അവസാനമായിട്ട് കാണുന്ന ഈ മുഹമ്മദ് സഫ്വാൻ ടി എന്നുള്ള 8 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഞാൻ ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആ കുട്ടിയെ തന്നെയാണ് ഞാനിപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ താഴേക്ക് വരിക. താഴേക്ക് വന്ന ശേഷം സെലക്ട് റീസൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു വ്യക്തിയെ നീക്കം ചെയ്യാനായിട്ട് പോകുന്നത്? അതിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഉദാഹരണത്തിന്, മറ്റൊരു കുടുംബത്തിലേക്ക് പോവുക, ഒന്നിലധികം കാർഡുകളിൽ ഉൾപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വിദേശവാസത്തിലായിരിക്കുക, മരണപ്പെട്ടു പോവുക, റേഷൻ കാർഡ് അംഗത്വം ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മുടെ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതൊക്കെ കൊണ്ട് നമുക്ക് മാറ്റാം. അപ്പം നമുക്ക് പുതിയ ഒരു റേഷൻ കാർഡിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ നമുക്ക് മറ്റൊരു കുടുംബത്തിലേക്ക് പോവുക എന്നുള്ളത് ഒഴിവാക്കാം. എന്തെങ്കിലും കൊടുക്കാം, നമുക്ക് റേഷൻ കാർഡ് അംഗത്വം ആവശ്യമില്ല, എന്തെങ്കിലും കൊടുക്കാം, നമുക്ക് കുഴപ്പമില്ല, മറ്റൊരു കുടുംബത്തിലേക്ക് പോവുക എന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഒന്നിലധികം കാർഡുകളിൽ ഉൾപ്പെട്ടിരിക്കുക എന്നുള്ളതുകൊണ്ടാണ്. അതായത് ഈ ഒരു കുട്ടി വേറെ ഒരു കാർഡിൽ കൂടി അംഗമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ആരാണോ ആ വ്യക്തി അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ആ ഒരു മുഹമ്മദ് സഫ്വാൻ ടി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ആഡ് മെമ്പേഴ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ആഡഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഭാഗം കാണാനായിട്ട് സാധിക്കും. ആ ഒരു വ്യക്തിയെ ഇവിടെ വന്നായിട്ടും കാണാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ സെലക്ട് മെമ്പർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വ്യക്തിയെ തന്നെ സെലക്ട് ചെയ്യുക. ശേഷം ചൂസ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് മരണ സർട്ടിഫിക്കറ്റ് ഉണ്ട്, സമ്മതപത്രമുണ്ട്, അതുപോലെ തന്നെ പഴയ റേഷൻ കാർഡുണ്ട്, മറ്റു രേഖകളുണ്ട്. ഈ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് സമ്മതപത്രമാണെങ്കിൽ ആ ഒരു വ്യക്തിയെ നീക്കം ചെയ്യാൻ സമ്മതമാണ് എന്നുള്ളൊരു സമ്മതപത്രം, അതും അല്ലെങ്കിൽ മരിച്ച വ്യക്തിയാണെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ്, ഇനി എല്ലാ പഴയ റേഷൻ കാർഡിൽ പേരുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പഴയ റേഷൻ കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. ശേഷം ആ ഒരു ഫയൽ ഇവിടെ അറ്റാച്ച് ചെയ്യുക. അതിനായിട്ട് ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം എവിടെയാണോ നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിൽ ആ ഫയൽ കിടക്കുന്നത് ആ ഫയൽ നമ്മൾ ഇതിലേക്ക് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ആ ഒരു ഫയൽ കൊടുക്കുന്ന സമയത്ത് PDF ഫോർമാറ്റിലേക്കായിരിക്കണം കൊടുക്കേണ്ടത്.
200 കെ ബിയിൽ കൂടാൻ പാടില്ല കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശേഷം ഇവിടെ അറ്റാച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഓക്കേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇവിടെ ആ ഒരു കാര്യം വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ് ഇവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കാണാം അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ആർ യു ഷുവർ യെസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു ഫൈനൽ സബ്മിറ്റ് ഉണ്ട് അതായത് എല്ലാ റേഷൻ കാർഡിൻ്റെ ആപ്ലിക്കേഷനും നമുക്കൊരു ഫൈനൽ സബ്മിറ്റ് ഉണ്ട് അതായത് ഉടമസ്ഥൻ്റെ സമ്മതപത്രം അപ്പോൾ അത് ലഭിക്കുന്നതിനായിട്ട് പ്രിൻ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് അപേക്ഷ ഫോറം എന്നുള്ള രീതിയിൽ കാണാനായിട്ട് സാധിക്കും അപേക്ഷിക്കാനുള്ള കാരണം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം അപ്പോൾ നമ്മൾ അത് ഇവിടെ കാർഡ് ഉടമയുടെ ഒപ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കാർഡ് ഉടമയുടെ ഒപ്പ് ഇവിടെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത ശേഷം ഈ ഫയൽ വീണ്ടും ഒന്ന് PDF ഫോർമാറ്റിൽ ഇവിടെ അപ്ലോഡ് ചെയ്യുക അതിനായിട്ട് സെലക്ട് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് സൈൻ ഔട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക ബ്രൗസ് കൊടുക്കുക വീണ്ടും ആ ഒരു ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അതായത് സമ്മതപത്രം സെലക്ട് ചെയ്യുക അറ്റാച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് അതും ഇവിടെ സേവ് ആയിട്ടുണ്ടാകും അതിനുശേഷം നമ്മൾ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നില്ല ഫൈനൽ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കണ്ടതുപോലെ നിങ്ങൾക്ക് മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും ഫൈനൽ സബ്മിറ്റിന് ശേഷം നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് പിന്നീട് ട്രാക്ക് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു മെമ്പറെ നമ്മുടെ റേഷൻ കാർഡിൽ നിന്നും ഒരു അംഗത്തെ നീക്കം ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം